ബിസ്ക്കറ്റിൽ വരുന്നു, ഇതിൽ കിട്ടും. അതൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് ബിസ്ക്കറ്റും ഇതൊക്കെ പെട്ടെന്ന് മുക്കി കഴിച്ചിട്ട് വർക്കിലൊക്കെ പോകുന്ന ഒരു ചെറിയ തിരക്കൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് രണ്ടും അറ്റട്ടായി നടക്കും. ഹായ് ഹലോ, നമസ്കാരം കൂട്ടുകാരെ. അപ്പം ഇന്ന് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പം സീസണലായിട്ട് നമുക്ക് കണ്ടുവരുന്ന ഓരോ ഈ ഡിഷസ് കാണും, ഫുഡ് കാണും, അല്ലെങ്കിൽ ചിലപ്പം ഡ്രിങ്ക്സ് കാണും. അപ്പം ഈ കുലുക്കി സർബത്ത് ഒരു സീസണലായിട്ട് വന്നൊരു ട്രെൻഡായിരുന്നു. അതിനുശേഷം നമുക്ക് വേറെ എന്ത് സംഭവം വന്നിട്ടുള്ള മറ്റേ ഒരു സാധനം ഉണ്ടല്ലോ, ഫുൾ ജാർ സോഡ. ഫുൾ ജാർ സോഡയ്ക്ക് ശേഷം എന്ത് എന്നായിരിക്കും ചോദ്യം. അപ്പം ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോള് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പം എൻ്റെ കൂട്ടുകാരൻ ഇവിടെ എടുത്തിട്ടുണ്ട്, ഇവൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കാണാൻ ചാൻസ് ഉണ്ടായി. അപ്പോൾ അത് ബിസ്ക്കറ്റ് ചായ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ബിസ്ക്കറ്റ് ചായ എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതിക്കാണ് നമ്മൾ ഈ ചായ ബിസ്ക്കറ്റിൽ മുക്കി തിന്നുന്ന വല്ല സംഭവമായിരിക്കും. അല്ല, ഇതൊരു കപ്പാണ്. നമ്മൾ ഈ ഐസ്ക്രീം കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ കോൺ ഐസ്ക്രീമിൻ്റെ കോൺ നമ്മൾ തിന്നത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ കപ്പ് ബിസ്ക്കറ്റാണ്. ആ ബിസ്ക്കറ്റ് ലാസ്റ്റ് നമ്മൾ കുടിച്ചതിന് ശേഷം കടിച്ചു തിന്നും. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടൊരു സംഭവമാണ്. നമുക്ക് ഏതായാലും ആ സംഭവം ഒന്ന് ഷെയർ ചെയ്യാം. അതിന് മുന്നേ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് നിതിൻ, മാസ്ക് ഒന്ന്. ഓക്കെ, ഇതാണ് നിതിൻ. നിതിനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ് പ്രൊഫഷൻ ആയിക്കൊണ്ടിരിക്കുന്നു, ആയിട്ടില്ല, എക്സാമും അതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പനമ്പിള്ളി നഗർ വരെ ഒന്ന് പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ ഈ സംഭവം എന്തൊക്കെയെന്ന് കാണിച്ച് തരാം, എന്നിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ കാര്യങ്ങളൊക്കെ തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പനമ്പിള്ളി നഗറിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ പനമ്പിള്ളി നഗർ എത്തി, ഇവിടെ വാക്ക് വേയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മുടെ സാത്തർ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പം ഈ പറഞ്ഞ ലൊക്കേഷൻ സാത്തർ റെസ്റ്റോറൻറ്റ് കഴിഞ്ഞ് എത്ര ദൂരം പോകണം ഇവിടുന്ന്? ഒരു രണ്ട് മിനിറ്റ് ജസ്റ്റ് ഇവിടുന്ന് ഒരു വോക്കുണ്ട്. ഇപ്പം സാത്തറിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കടയാണ്. ഇവിടെ ആൾക്കാരോട് ചോദിച്ചാൽ മതി കട എവിടെയാണെന്നുള്ള കാര്യം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, കട തൽക്കാലം തുറക്കുന്നതിന് മുന്നേ കട കണ്ടാൽ ഇങ്ങനെ ഇരിക്കും. കടയിപ്പോൾ തുറക്കും, ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 മണി അറൗണ്ട് 3 o'clock ആകുമ്പോഴത്തേക്കും തുറക്കും. അപ്പം ഈ കട നമ്മുടെ ഇവിടെ ഒരു വിജയ ഗൈനക്കോളജി ആൻഡ് ഇൻഫെർട്ടിലിറ്റി സെൻ്റർ ഉണ്ട്, ഇൻഫെർട്ടിലിറ്റി സെൻ്ററുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഇതുള്ളത്. ഇവിടെ കോൺടാക്ട് നമ്പറൊക്കെ ഉണ്ട് ഇല്ലേ? ഇതില്ലേ കോൺടാക്ട് നമ്പർ? അതെ. അപ്പോൾ ഇവരെ വിളിച്ച് ചോദിച്ചാൽ മതി ആളെ കണ്ടില്ലെങ്കിൽ. ഒരു 3 o'clock 3 o'clock ആകുമ്പോഴാണ് നമ്മൾ ഈ കട തുറക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം. ആ, ഏതായാലും 3 മണിയാവാൻ എത്ര മിനിറ്റും കൊണ്ടുണ്ട് ബ്രോ? ആ, 3 ആയി, കുറച്ച് നേരത്തിനൊക്കെ തുറക്കും. അപ്പോൾ നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ അതുവരെ ചെറുതായിട്ടൊന്ന് പോസ്റ്റാണ്. ഭയങ്കര കൗതുകമെന്ന് തോന്നിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഫേസ്ബുക്കിൽ ഞാൻ നിങ്ങളെ എൻ്റെ ഫ്രണ്ടിനെ കാണിച്ചു. അപ്പോൾ അവൻ്റെ ഫേസ്ബുക്കിൻ്റെ ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ വ്ളോഗിൻ്റെ തുടക്കം പറഞ്ഞു, നമുക്ക് ഈ ഫുൾ ജാർ സോഡയ്ക്ക് ശേഷം എന്ത്. അപ്പോൾ ഇതാണ് നമുക്ക് ഫുൾ ജാർ സോഡയ്ക്ക് ശേഷം കാണുന്ന ഒരു സംഭവം. ബിസ്ക്കറ്റ് ചായ അല്ലെങ്കിൽ മട്ക ചായ അല്ലേ? മട്ക ചായ എന്ന് അറിയപ്പെടുന്ന ഒരു ചായയാണ്. അപ്പോൾ നമ്മുടെ ചേട്ടനെ പരിചയപ്പെടാം. ഹലോ ചേട്ടാ, എത്ര നാളായി നമ്മൾ ഇവിടെ ഈ സംഭവം സ്റ്റാർട്ട് ചെയ്ത്? ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 1.5 വർഷമായി. ഓക്കെ. ബിസ്ക്കറ്റ് വന്നിട്ട് ഒരു ആഴ്ച ആവണം. ബിസ്ക്കറ്റ് വന്നിട്ട് ഒരു ആഴ്ച ആയിട്ടുണ്ട്. ബിസ്ക്കറ്റ് മക്കാച്ചായ വന്നിട്ട് ഒരു ആഴ്ച. ചേട്ടൻ ഇപ്പോൾ 3 o'clock തൊട്ടാണ് ഫംഗ്ഷൻ. അതെ അതെ അതെ, ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട്. വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പം രണ്ട് പരിപാടികൾ അറ്റ് എ ടൈം ഉണ്ട്. അപ്പം എനിക്കൊന്ന് 3 o'clock മുന്നേ വരെ ടാക്സി ഫീൽഡാണ്. അതിന് ശേഷം പിന്നെ ചേട്ടൻ ഈ ഒരു ഫീൽഡിലേക്കാണ് അല്ലേ? ഈ ഒരു ഐഡിയ ചേട്ടന്റെ മൈൻഡിലേക്ക് വരാൻ കാരണം എന്താണ് ശരിക്കും? ഇൻസ്പയർഡ് ആയിട്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ ഡിസ്കോസ് ക്ലാസ്സിലേക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ് അതിനകത്ത് കൊടുക്കുന്നത്. നമുക്ക് അതുകൊണ്ട് കളയാനുള്ള ഒരു ഡിസ്കോസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അതൊന്നും ഒരുപാട് ഉണ്ട്. ഓക്കെ. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് തെറ്റായ നമ്മളത് വസ്തു കുടിച്ചിട്ടുണ്ട്. അത് രണ്ടാമത്തെ കാര്യം. മെയിനായിട്ട് കൊച്ചിയിലെ മാലിന്യ പ്രശ്നം തന്നെയാണ്. കൊച്ചിയിലത്തെ ഒരു മാലിന്യ പ്രശ്നം ഒന്ന് നമുക്ക് പ്രതിരോധിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് തോന്നുന്നു.
നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമ്മളതായിട്ടുള്ള രീതിയിൽ പിന്നെ ഈ വരാൻ പോകുന്ന ഓണ്ടർപ്രണേഴ്സ് ഒക്കെ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ ഇതിനെ സപ്പോർട്ട് ചെയ്യും. പിന്നെ കേട്ടല്ലോ, അപ്പൊ എന്തെങ്കിലും ഐഡിയാസ് പോലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ചേട്ടനിലേക്ക് വന്നാൽ മതി. ഇപ്പം ഒരു ഒരു എൻവയൺമെന്റൽ അല്ലെങ്കിൽ ചെറിയൊരു വേസ്റ്റ് പ്രിവെൻഷന് വേണ്ടിയിട്ടും കൂടെയാണ് ചേട്ടൻ ഈ ഒരു കൺസെപ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. മട്ടാച്ചായ എന്ന് പറയുന്നത് മറ്റേ ഈ ഗ്ലാസ് ആണ് അല്ലെ, മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ഗ്ലാസ് ആണ്, ഇതാണ് മട്ടാച്ചായ. അപ്പൊ ഇതിനകത്ത് നമ്മള് ചായ ആയിട്ട് കുടിക്കും, മറ്റേതാണെന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് കഴിക്കാം. ഇത് കഴിക്കാൻ പറ്റത്തില്ല, കഴിച്ച നമ്മുടെ പല്ലു പോകും. ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട്. ഓക്കെ, സീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വീട്ടിലൊക്കെ വെച്ചിട്ട് പച്ചക്കറി അങ്ങനത്തെ ഇതൊക്കെ ഏതൊക്കെ സീഡാ കൊടുക്കുന്നത്? പച്ചക്കറിയിൽ ചെറിയൊരു സോഷ്യൽ സർവീസും കൂടെ എന്നോടൊപ്പം ഉണ്ടെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ ഈ ഒരു സംഭവം നമുക്ക് അറിയത്തില്ലായിരുന്നു, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് മട്ടാച്ചായക്കൊപ്പം വരുന്നതാണ്. അപ്പം നോട്ട് ദ പോയിന്റ്, മട്ടാച്ചായ മേടിക്കുമ്പോൾ നിങ്ങക്ക് ചെറിയ സീഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. ഇതാണ് മട്ടാച്ചായ. മറ്റേത് ചോക്ലേറ്റ്. പിന്നെ ഇതല്ലാണ്ട് വേറെ വേറെ എന്തൊക്കെയാ ഇവിടെ ശരിക്കും ഉള്ളത്? അവിൽ മിൽക്ക്, ബൂസ്റ്റ് ഗുലിക്ക്, ഓക്കെ, ഡബിൾ ബൂസ്റ്റ് ഉണ്ടോ? ഡബിൾ ബൂസ്റ്റ് പാല് ഇതൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഷേക്ക് ചെയ്തിട്ട് ഒരു വെറൈറ്റി ഉണ്ട് അതിനകത്ത്. ഇപ്പൊ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ രണ്ട് സംഭവങ്ങളാണ്. ഞാൻ കരുതി ശരിക്കും ഈ മട്ടാച്ചായ എന്ന് പറയുന്നത് ബിസ്ക്കറ്റ് ചായയുടെ വേറെ പേരായിരിക്കും, പിന്നീട് മനസ്സിലായ മട്ടാച്ചായ എന്ന് പറയുന്നത് ഈ ഒരു ചെറിയൊരു പോട്ടാണ്, ഈ ഒരു മണ്ണ് മണ്ണുണ്ടാക്കിയ പോട്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പ്ലാന്റ് ഒക്കെ ഇട്ട് വെക്കണമെങ്കിൽ വെക്കാനൊക്കെ പറ്റും. നല്ലൊരു കൺസെപ്റ്റ് ചെയ്തു കൊണ്ടുവന്നുണ്ട്. ആണല്ലേ, പെയിന്റിങ് ചെയ്തിട്ടില്ലേ? ഏതായാലും നമുക്ക് ചേട്ടാ നമുക്ക് രണ്ട് ബിസ്ക്കറ്റ് ചായ ട്രൈ ചെയ്യാം. ഓക്കെ, അത് ഒരു ബിസ്ക്കറ്റ് ചായയും ഒരു മട്ടാച്ചായ എടുക്കാം. ഒരു ബിസ്ക്കറ്റ് ചായയും ഒരു മട്ടാച്ചായ എടുക്കാം. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം എന്റെ റിവ്യൂ ഞാൻ തരാം. ബിസ്ക്കറ്റ് ചായ ഓൾറെഡി നമ്മുടെ ഫ്രണ്ട് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട് ടെസ്റ്റ് ചെയ്തത് കൊണ്ട് ഞാൻ തർക്കാലം ഈ സാധനം എടുക്കുവാണ്. നമുക്ക് മട്ക ടീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. രണ്ടും ചായ തന്നെയാണ്, ജസ്റ്റ് രണ്ടും രണ്ട് പോട്ടിനകത്തായി എന്നുള്ള ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇത് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ പറയാം. ഇതിൻ്റെ ഒപ്പീനിയൻ നമ്മുടെ നിതിൻ പറയും. ഓക്കെ നിതിൻ ബ്രോ, എങ്ങനെയുണ്ട് മട്ക്കാച്ച? കൊള്ളാം. മട്ക്കാച്ച കൊള്ളാവോ? മട്ക്കാച്ച കൊള്ളാം. മട്ക ചായ ബിസ്ക്കറ്റ് കുഴപ്പമില്ല, നമ്മള് നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ സാധാരണ ഒരു ചായയുടെ എഫക്റ്റ് ആണ്. പക്ഷേ ചെറിയൊരു ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു രുചി വരും. നമ്മളീ നോർമലി ബിസ്ക്കറ്റ് മുക്കി കഴിക്കുന്നതിൻ്റെയൊക്കെ ഒരു ചെറിയ ഫീലുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിത് കടിച്ച് തിന്നാം. കണ്ടില്ലേ, മറ്റേ ഐസ്ക്രീം കഴിക്കുന്ന പോലെ കോൺ ഐസ്ക്രീമിൻ്റെ അതേ സംഭവം തന്നെയാണ്, കടിച്ച് തിന്നാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് ബിസ്ക്കറ്റും ഇതൊക്കെ പെട്ടെന്ന് മുക്കി കഴിച്ചിട്ട് വർക്കിലൊക്കെ പോകുന്ന ഒരു ചെറിയ തിരക്കൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് രണ്ടും അറ്റട്ടായി നടക്കും. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല, നല്ല അടിപൊളി സംഭവമാണ്, ഒരു പുതിയ കൺസെപ്റ്റ് ആണ്. നമ്മുടെ ചേട്ടൻ ഓൾറെഡി പറഞ്ഞു ഇത് വെക്കാൻ കാരണം ഒത്തിരി പേപ്പർ കപ്പുകളും പ്ലാസ്റ്റിക് കപ്പുകളും ഒക്കെ ഒത്തിരി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ അതിന് ബെസ്റ്റ് സാധനമാണിത്. അപ്പോൾ എൻ്റെ ഇതിനകത്ത് നോർമൽ ചായ, ബട്ട് കുറച്ചും കൂടെ ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ആയിട്ടൊന്ന് നിൽക്കും. ഏതായാലും ഇവിടെ നമ്മൾ സംഭവം ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. നല്ല ചായ നമുക്ക് ഇപ്പം ഇൻ കേസ് നിങ്ങൾ
ക്യാഷ് എടുത്തില്ലെങ്കിലും നമുക്കിവിടെ ഗൂഗിൾ പേ പേടിഎമ്മിൻ്റെ ഒക്കെ ഉള്ള ഒരു ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നമുക്കത് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ബില്ല് എത്ര കേട്ടോ? 35. നമുക്കത് ഡയറക്റ്റ് ഇതുപോലെ തന്നെ പേ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ കടയുടെ പേര് മറക്കണ്ട, പാപ്പരിക്ക എന്നാണ് കടയുടെ പേര്. ചേട്ടൻ്റെ പേര് ജോജോ എന്നാണ്. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും പനമ്പിള്ളി നഗർ വഴി വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കടയിലേക്ക് കയറണം. പിന്നെ ഞാൻ പേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ ഒരു സീഡ് എന്തോ കിട്ടുമല്ലോ, അതൊന്ന് ഫുഡ് ട്രക്ക് ഉണ്ട്. ചേട്ടൻ്റെ വേറൊരു ടീംസാണ് സംഭവം നടത്തുന്നത്. അതിനൊപ്പമാണ് സംഭവം വരുന്നത്. അത് അത് വൈകുന്നേരം സിക്സ് ഓ ക്ലോക്കിന് ശേഷം ഇവിടെ ഒരു ഫുഡ് ട്രക്കും ഉണ്ട്. അപ്പം ചായക്കപ്പുള്ള കടിയൊക്കെ അപ്പോഴാണ് ബിരിയാണി ഐറ്റംസ് മാത്രമേ ഉള്ളൂ, കുറച്ച് ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഓക്കെ, അതിന്റെ പേരെന്നതും പാപ്പുരിക്ക ഗ്രൂപ്പാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ 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 നമ്മുടെ ഈ സംരംഭങ്ങളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, പ്രത്യേകിച്ച് എറണാകുളത്തുള്ള ആൾക്കാര്. സോ അത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. അൺടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, സൈനിങ് ഓഫ് ശ്യാം പ്രകാശ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. കമന്റ് മുഖ്യം. അപ്പം ശരി എന്നാ, ബൈ ബൈ.